സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, നെയ്മർ ജൂനിയർ മുന്നേറ്റ നിര. ഗോൾ വേട്ടക്കിറങ്ങിയപ്പോൾ ബാഴ്സലോണയുടെ ഷെൽഫിൽ എത്താത്ത ട്രോഫികളില്ല. എതിരാളികളുടെ പോസ്റ്റുകളിൽ ഗോളുകൾ വർഷിച്ചാണ് എം ത്രയം ബാഴ്സയെ എക്കാലത്തെയും മികച്ച കളി സംഘമാക്കി മാറ്റിയത്. എന്നാൽ നെയ്മറും പിന്നാലെ സുവാരസും ബാഴ്സലോണയുടെ പടിയിറങ്ങിയപ്പോൾ കാറ്റലൻ സംഘത്തിൽ മെസ്സി ഏകനായി. ബാഴ്സ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കും തിരിച്ചടികളിലേക്കും കൂപ്പുകുത്തി. മുന്നേറ്റ നിരയുടെ മൂർച്ഛയില്ലായ്മയാണ് ബാഴ്സയെ വെട്ടിലാക്കിയത്. അന്റോയിൻ ഗ്രീസ്മാൻ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും സുവാരസിന്റെയും നെയ്മറുടെയും മികവിലേക്ക് എത്തിയിട്ടില്ല. സത്യത്തിൽ മെസ്സിയുടെ കാലും മനസ്സും അറിയുന്ന ഒരു ഫോർവേഡ് ഇല്ലാതെയാണ് ബാഴ്സലോണ ഇപ്പോൾ കളിക്കുന്നത്. ഇത് ബാഴ്സലോണയുടെ ഓരോ കളിയിലും കാണാനുണ്ട്. മെസ്സിയെ പൂട്ടിയാൽ ബാഴ്സയെ പൂട്ടി എന്നാണിപ്പോൾ അർത്ഥം. കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്ന ഒരു സ്ട്രൈക്കറുടെ അഭാവം ബാഴ്സയെ കാര്യമായി ബാധിക്കുമ്പോൾ ഇതിന് പരിഹാരം കണ്ടെത്താനാണ് പരിശീലകൻ റൊണാൾഡോ കൂമാന്റെ ശ്രമം. അടുത്ത സീസണിൽ മികച്ചൊരു സ്ട്രൈക്കർ ടീമിൽ വേണമെന്ന് കൂമാൻ ടീം മാനേജ്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞു. ഇതിനായി 4 കളിക്കാരുടെ ലിസ്റ്റ് കൂമാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റൈൻ സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറോ, ഒളിമ്പിക് ലിയോണിന്റെ ഡച്ച് വിംഗർ മെംഫിസ് ഡിപേ, ഇന്റർ മിലാന്റെ അർജന്റൈൻ സ്ട്രൈക്കർ ലൌട്ടറോ മാർട്ടിനസ്, ബെൽജിയം താരം റൊമേലു ലുക്കാക്കു എന്നിവരാണ് കൂമാന്റെ പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഡിപേയെ ടീമിലെത്തിക്കാൻ കൂമാനും ബാഴ്സയും നേരത്തെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഈ സീസണിനൊടുവിൽ ഡിപേയുടെ ലിയോണുമായുള്ള കരാർ അവസാനിക്കുകയാണ്. ഇതോടെ ഡിപേയെ ക്യാംനോവിൽ എത്തിക്കാമെന്നാണ് കൂമാന്റെ പ്രതീക്ഷ. സിറ്റിയുമായി അഗ്യൂറോയുടെ കരാറും ഇക്കുറി അവസാനിക്കുകയാണ്. എന്നാൽ ലിയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടരുമോ എന്നതിനെ ആശ്രയിച്ചാകും അഗ്യൂറോയുടെ തീരുമാനം. ലുക്കാക്കുവിനെയും മാർട്ടിനസിനെയും ഇന്റർ കൈവിടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഇരുവർക്കും ക്ലബുമായുള്ള കരാറിൽ വർഷങ്ങൾ ഏറെ ബാക്കിയുമുണ്ട്. ഇതിനു പുറമെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിനെയും ബാഴ്സ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.